എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പി എസ് സി ഫൈവ് ജിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമുകളിലും പ്രധാനപ്പെട്ട ഭാഗമായി മാറിയിരിക്കുന്നതാണ് കറണ്ട് അഫയേഴ്സ്, അല്ലെങ്കിൽ ഹിസ്റ്ററി. ഹിസ്റ്ററിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുമോ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമായി ഏത് മാറിയിട്ടുണ്ട്? കറണ്ട് അഫയേഴ്സ് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആനുകാലിക സംഭവങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ, അല്ലെങ്കിൽ ഉറപ്പായും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 25 ആനുകാലിക സംഭവങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ നാവികസേനയ്ക്ക് സ്മാഷ് 2000 എന്ന ആന്റി ഡ്രോൺ സംവിധാനം, എന്താണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് സ്മാഷ് 2000 എന്ന ആന്റി ഡ്രോൺ സംവിധാനം നിർമ്മിച്ചു നൽകുന്ന രാജ്യം ഏതാണ്? അപ്പോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് സ്മാഷ് 2000 എന്ന ആന്റി ഡ്രോൺ നിർമ്മിച്ചു നൽകുന്ന രാജ്യം ഏതാണ്? ഏത് രാജ്യമാണ്? ഇസ്രായേൽ ആണ് നിർമ്മിച്ചു നൽകുന്ന. ഏത് രാജ്യമാണ്? ഇസ്രായേൽ രാജ്യമാണ് നിർമ്മിച്ചു നൽകുന്ന. അതുപോലെ തന്നെ നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്, ഇന്ത്യയും ഇസ്രായേലും കൂടെ ചേർന്ന് പുതിയൊരു മിസൈൽ പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. ആ മിസൈലിന്റെ പേരാണ് മിസ്റ്റർ സാം എന്നുള്ളത്. മിസ്റ്റർ സാം എന്നൊരു മിസൈൽ പദ്ധതി ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ഇസ്രായേലും തമ്മിലാണ് നിർമ്മിക്കാൻ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് INS സിന്ധുവീർ. എന്താണ് INS സിന്ധുവീർ എന്ന് പറഞ്ഞാൽ, INS സിന്ധുവീർ എന്ന ഒരു അന്തർവാഹിനിയാണ്. അതായത് INS സിന്ധുവീർ എന്ന അന്തർവാഹിനി ഇന്ത്യൻ സർക്കാർ ഏത് രാജ്യത്തിന് നൽകാനാണ് കരാറിൽ ഒപ്പിട്ടത്? INS സിന്ധുവീർ എന്നൊരു അന്തർവാഹിനി ഇന്ത്യ ഏത് രാജ്യത്തിന് നൽകാനാണ് കരാറിൽ ഒപ്പിട്ട? ഏത് രാജ്യത്തിനാണ്? ഉത്തരം മ്യാൻമാർ. എന്താണ് ഉത്തരം? മ്യാൻമാർ. നമുക്ക് വേണമെങ്കിൽ കോഡ് കണക്കെ കണക്ട് ചെയ്ത് വെക്കാം. സിന്ധുവീർ, വീറിന്റെ അവസാനം എന്തുണ്ട്? ഇറക്ഷരമുണ്ട്. അതുപോലെ മ്യാൻമാറിന്റെ അവസാനം എന്തുണ്ട്? ഇറക്ഷരമുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2020 ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്യപ്പെട്ട സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനി ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ത്യൻ നാവികസേന 2020 കമ്മീഷൻ ചെയ്യപ്പെട്ട സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനി ഏതാണ്? ഏതാണ്? INS വാഹിർ ആണ്. ഏതാണ്? INS വാഹിർ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ മിസൈൽ മ്യൂസിയം ഏതാണ്? നമ്മുടെ ഇന്ത്യയിൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ മിസൈൽ മ്യൂസിയം ഏതാണ്? ഏതാണ്? എല്ലാവർക്കും അറിയാം, അഗ്നിപ്രസ്ഥ. എന്താണ് അതിന്റെ പേര്? അഗ്നിപ്രസ്ഥ. എവിടെയാണ് ആരംഭിക്കാൻ പോകുന്നത്? വിശാഖപട്ടണത്താണ്. എവിടെയാണ്? വിശാഖപട്ടണത്താണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 2021 ജനുവരിയിൽ ഹരിത ജയിൽ എന്ന പട്ടം നേടിയ കേരളത്തിലെ ജയിൽ ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? 2021 ജനുവരിയിൽ ഹരിത പട്ടം നേടിയ കേരളത്തിലെ ജയിൽ ഏതാണ്? ഏത് ജയിലാണ്? സ്പെഷ്യൽ സബ് ജയിൽ കണ്ണൂർ. അപ്പൊ കണ്ണൂരുള്ള സ്പെഷ്യൽ സബ് ജയിലാണ് എന്ത് പട്ടം നേടിയ? ഹരിത ജയിൽ എന്നൊരു പട്ടം, അല്ലെങ്കിൽ ഒരു അംഗീകാരത്തിന് അർഹമായത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 72nd റിപ്പബ്ലിക് ദിനം എന്നാണ് 72nd റിപ്പബ്ലിക് ദിനം നടന്നത്? 2021. അപ്പൊ 72nd റിപ്പബ്ലിക് ദിനത്തിലെ സ്വാമിയെ ശരണമയ്യപ്പ, എന്താണ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന മുദ്രാവാക്യം മുഴക്കിയ ആർമി റെജിമെന്റ് ഗ്രൂപ്പ് ഏതാണ്? അപ്പൊ 2021 സ്വാമിയെ ശരണമയ്യപ്പ എന്ന മുദ്രാവാക്യം മുഴർത്തിയ ഇന്ത്യൻ ആർമിയുടെ റെജിമെന്റ് ഏതാണ്? ഏത് റെജിമെന്റ് ആണ്? 861 ബ്രഹ്മോസ് റെജിമെന്റ് ആണ്. അതാണ് തെറ്റരുത്, 861 ബ്രഹ്മോസ് റെജിമെന്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 72nd റിപ്പബ്ലിക്കിന്റെ ഒരുപാട് പ്രത്യേകത ഉണ്ട് അല്ലെ. പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണ്? 55 വർഷത്തിന് ശേഷം, എന്താണ്? 55 വർഷത്തിന് ശേഷം മുഖ്യ അതിഥികളില്ലാതെ നടന്ന ഒരു റിപ്പബ്ലിക് ദിനമാണ് എന്ന് പറയുന്നത് 72nd റിപ്പബ്ലിക് ദിനം. അതായത് 55 വർഷത്തിന് ശേഷം ആരില്ല, പ്രധാനപ്പെട്ട മുഖ്യ അതിഥികളില്ലാതെ നടന്ന ഒരു റിപ്പബ്ലിക് ദിനമാണ് 2021 നടന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി, എന്താണ് പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ, എന്താണ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ സ്ഥാപിച്ച കേരളത്തിലെ നിയോജക മണ്ഡലം ഏതാണ്? സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലം ഏതാണ്? ഏതാണ്? ഉത്തരം കാട്ടാക്കടയാണ്. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞുതരാം, പ്രാദേശിക വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാണ്? അത് കാട്ടാക്കടയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് ഏതാണ്? എന്താണ് കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് ഏതാണ്? ഏതാണ്?
പ്രദേശ്. ആ മറൈൻ ആംബുലൻസിന്റെ പേരാണെന്ന് പറയുന്നത്, പ്രദേശ് എന്ന് പറയുന്നത്. എവിടെയാണ് ആരംഭിച്ചത്? വിഴിഞ്ഞത്താണ് ആരംഭിച്ച. രണ്ടാമത്തെ ആണെങ്കിലോ പ്രത്യാശ. അപ്പൊ രണ്ടാമത്തെ മറൈൻ ആംബുലൻസിന്റെ പേരാണെന്ന് പറയുന്ന പ്രത്യാശ, അത് എവിടെയാണ് ആരംഭിച്ചത്? എറണാകുളം ജില്ലയിലാണ് ആരംഭിച്ചത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കളക്ടറേറ്റിൽ പോവാ തന്നെ പൊതുജനങ്ങൾക്ക് പരാതി രേഖപ്പെടുത്താൻ വേണ്ടി മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾസ്. എന്താണ് മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾസ് എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. കളക്ടറേറ്റിൽ പോവാ തന്നെ പൊതുജനങ്ങൾക്ക് പരാതി രേഖപ്പെടുത്താൻ വേണ്ടി മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾസ് എന്ന പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? എന്താണ് ജില്ല ഏതാണ്? ഏതാണ്? കോഴിക്കോടാണ്. ഏതാണ് ജില്ല? കോഴിക്കോട്. അടുത്ത, കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെന്റർ വരുന്നത് എവിടെയാണ്? എന്താണ് കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെന്റർ വരുന്നത് എവിടെയാണ്? എവിടെയാണ് ഉത്തരം? വടകരയാണ്. അത് കോഴിക്കോട് ജില്ലയിലുള്ള വടകരയിലാണ് കേരളത്തിലെ ആദ്യത്തെ എന്ത് വരുന്നത്? ഗ്രീൻ ടെക്നോളജി സെന്റർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യയെ ആഗോള കളിപ്പാട്ട നിർമ്മാണ ഹബ്ബായി മാറ്റുവാൻ വേണ്ടി, എന്താണ് ഇന്ത്യയെ ആഗോള കളിപ്പാട്ട നിർമ്മാണ ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ പദ്ധതി? അപ്പോൾ ഇന്ത്യയെ ആഗോള കളിപ്പാട്ട നിർമ്മാണ ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് ടോയ് കേത്തോൺ. എന്താണ് ടോയ് കേത്തോൺ എന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ എന്തിനു വേണ്ടി ആരംഭിക്കുന്നത്? കളിപ്പാട്ട നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആരംഭിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരളത്തിൽ വരുന്ന ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ എവിടെയാണ്? കേരളത്തിൽ സ്ഥാപിതമാകാൻ പോകുന്ന ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ എവിടെയാണ്? അതെവിടെയാണ്? മടക്കത്തറയാണ്. എവിടെയാണ് അതിൻ്റെ ആൻസർ? മടക്കത്തറയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യത്തെ മെഡിക്കൽ ഡിവൈസ് പാർക്ക് വരുന്നത് എവിടെയാണ്? എന്താണ് സംസ്ഥാനത്തെ മെഡിക്കൽ ഡിവൈസ് പാർക്ക് വരുന്നത് എവിടെയാണ്? എവിടെയാണ്? തോന്നക്കലാണ്. തോന്നക്കൽ ബയോ 360 സംസ്ഥാനത്തെ മെഡിക്കൽ ഡിവൈസ് പാർക്ക് സ്ഥാപിതമാകുന്നത്. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യമായി ട്രെയിൻ ആരംഭിച്ച സംസ്ഥാനം എന്താണ്? സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ആരംഭിച്ച സംസ്ഥാനം ഏത് സംസ്ഥാനമാണ്? നമ്മുടെ കേരളമാണ്. എവിടെയാണ്? നമ്മുടെ കേരളം. എവിടെയാണ്? വേളിയിലാണ് ആ ട്രെയിൻ ഉള്ളത്. എവിടെയാണ് ട്രെയിൻ ഉള്ളത്? വേളിയിലാണ് ആ ട്രെയിൻ ഉള്ളത്. അതുപോലെ തന്നെ അറിയേണ്ട ഒരു ഊർജവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, തുടർച്ചയായി 5 ഊർജ സംരക്ഷണ അവാർഡ് നേടിയ സംസ്ഥാനം. തുടർച്ചയായി 5 ദേശീയ ഊർജ സംരക്ഷണ അവാർഡ് നേടിയ സംസ്ഥാനം ഏത് തന്നെയാണ്? നമ്മുടെ കേരളം തന്നെയാണ്. അതുപോലെ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല, കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാല ഏതാണ്? നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയാണ് ആദ്യമായി എന്ത് ആരംഭിച്ചത്? ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഡ്രൈവർലെസ് മെട്രോ കാർ ആരംഭിച്ച സ്ഥലം. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ത്യയിൽ ആദ്യമായി ഡ്രൈവർലെസ് മെട്രോ കാർ ആരംഭിച്ച സ്ഥലം എവിടെയാണ്? ബാംഗ്ലൂരാണ്. എന്നാൽ ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ ആണെങ്കിൽ അത് ഡൽഹി മെട്രോ ആണ് കേട്ടോ. അപ്പം ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ ആണെങ്കിൽ ഡൽഹിയും ഡ്രൈവർലെസ് മെട്രോ കാർ ആണെങ്കിൽ എവിടെയാണ്? അത് ബാംഗ്ലൂരുമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 2020 ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? 2020 ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് നേടിയ സംസ്ഥാനം ഏത് സംസ്ഥാനമാണ്? ബീഹാറാണ്. അപ്പോൾ 2020 ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് നേടിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ബീഹാറാണ്. അടുത്ത നമ്മൾ കേട്ടാണ് ഗെയിൽ പൈപ്പ് അല്ലേ. അപ്പൊ ഗെയിൽ പൈപ്പിന്റെ ആകെ ദൂരം എത്രയാണ്? ഗെയിൽ പൈപ്പിന്റെ ആകെ ദൂരം എത്രയാണ്? 440 ആണ്. ഗെയിൽ പൈപ്പ് ലൈനിന്റെ ആകെ ദൂരം എന്ന് പറയുന്നത് 440 ആണ്. ക്വസ്റ്റ്യൻ അതല്ല, എവിടം മുതൽ എവിടം വരെയാണ് ഗെയിൽ പൈപ്പ് ആരംഭിച്ചിരിക്കുന്നത്? ഗെയിൽ പൈപ്പ് എവിടം മുതൽ എവിടം വരെയാണ്? എവിടം മുതൽ എവിടം വരെയാണ്? കൊച്ചി മുതൽ മാംഗ്ലൂർ വരെയാണ് ഗെയിൽ പൈപ്പിന്റെ ആകെ നീളം. അപ്പൊ കൊച്ചി മുതൽ മാംഗ്ലൂർ വരെ ഗെയിൽ പൈപ്പിന്റെ ആകെ ദൂരമെന്ന് പറയുന്നത്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നമ്മുടെ നരേന്ദ്രമോദിയാണ്. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി 2021 ജനുവരി 5 ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഗെയിൽ പൈപ്പിന്റെ ആകെ ദൂരം 440 എവിടം മുതൽ എവിടം വരെയാണ്? കൊച്ചി മുതൽ മാംഗ്ലൂർ വരെയാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്ത? നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്ത. വർഷം ഏതാണ്? 2021 ജനുവരി 5 ഉദ്ഘാടനം ചെയ്ത. എന്നാൽ ഗെയിൽ പൈപ്പിൽ കൂടെ പോകുന്ന വാതകം ഏതാണ്? LNG ആണോ CNG ആണോ LPG ആണോ? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ആ ഗെയിൽ പൈപ്പിൽ കൂടെ പോകുന്ന വാതകം എന്ന് പറയുന്നത് LNG ആണ്. BSNL ഉം
എസ് ബി ഐയും കൂടെ ചേർന്ന് പുറത്തിറങ്ങിയ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം. എന്താണ്? ബി എസ് എൻ എല്ലും എസ് ബി ഐയും കൂടെ ചേർത്ത് പുറത്തിറങ്ങിയ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം എന്ന പേരാണ് ചോദിക്കുന്നത്. അപ്പോൾ ബി എസ് എൻ എല്ലും എസ് ബി ഐയും കൂടെ ചേർന്ന് പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? ഭാരത് ഇൻസ്റ്റാ പേ എന്നാണ്. എന്താണ്? ഭാരത് ഇൻസ്റ്റാ പേ എന്നാണ് ബി എസ് എൻ എല്ലും എസ് ബി ഐയും കൂടെ ചേർത്ത് പുറത്തിറക്കിയ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഓട്ടോ സ്റ്റാൻഡ് ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഓട്ടോ സ്റ്റാൻഡ് ഏതാ ജില്ലയിലാണ് തുടങ്ങിയത്? പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ച പാലക്കാട് ജില്ലയിലാണ്. സ്ഥലം ഏതാണ്? പഴമ്പല്ലക്കോടാണ്. എന്താണ്? പഴമ്പല്ലക്കോട് എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഓട്ടോ സ്റ്റാൻഡ് വന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്സപ്പിൽ കൂടി ബാങ്കിങ് സൗകര്യം എന്താണ്? വാട്സപ്പിൽ കൂടി ബാങ്കിങ് സൗകര്യം ആരംഭിച്ച ബാങ്ക് ഏതാണ്? വാട്സപ്പിൽ കൂടി ബാങ്കിങ് സൗകര്യം ആരംഭിച്ച ബാങ്ക് ഏതാണ്? ഏത് ബാങ്കാണ്? ബാങ്ക് ഓഫ് ബറോഡയാണ് വാട്സപ്പിൽ കൂടി ബാങ്കിങ് സൗകര്യം അനുവദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ബാങ്കിങ് സൗകര്യം ആരംഭിച്ചത്. കാര്യം മനസ്സിലായോ? വാട്സപ്പിൽ കൂടി ബാങ്കിങ് വാട്സപ്പിൽ കൂടി ബാങ്കിങ് സൗകര്യം ആരംഭിച്ച ബാങ്ക് എന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ബറോഡയാണ്. അതുപോലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? ആ കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ ഓട്ടോ സ്റ്റാൻഡ് ഏത് ജില്ലയിലാണ് വന്നത്? ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. സ്ഥലം സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ എവിടെയാണ്? പഴമ്പല്ലക്കോടാണ്. എവിടെയാണ്? പഴമ്പല്ലക്കോടാണ്. അടുത്ത ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്ഷീര കർഷകർക്ക് കന്നുകാലികളെ വിൽക്കുവാനും വാങ്ങിക്കുവാനും വേണ്ടി, എന്താണ്? ക്ഷീര കർഷകർക്ക് കന്നുകാലികളെ വിൽക്കുവാനും വാങ്ങിക്കുവാനും വേണ്ടി മിൽമ തയ്യാറാക്കിയ പുതിയ ആപ്പ്, മിൽമ തയ്യാറാക്കിയ പുതിയ ആപ്പ്, അതിന്റെ പേരാണ് മിൽമ കൗബസാർ. പേരെന്താണ്? മിൽമ കൗബസാർ ആണ് ആ ആപ്പിന്റെ പേര്. അതായത് ക്ഷീര കർഷകർക്ക് കന്നുകാലികളെ വാങ്ങിക്കുവാനും വിൽക്കുവാനും വേണ്ടി മിൽമ ഇറക്കിയ പുതിയ ആപ്പാണ് മിൽമ കൗബസാർ. അപ്പോൾ എല്ലാവരും ഈ കറണ്ട് അഫയേഴ്സ് നോക്കിക്കൊണ്ട് പോവുക. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സ് റാങ്ക് നിർണായ ഭാഗങ്ങളായി മാറുന്നതായിരിക്കും. താങ്ക് യു.